ഈ ദേശീയ മാധ്യമ ചാനലായിട്ടുള്ള ഇന്ത്യ ടുഡേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. സർവേ നടത്തിയ റിസൾട്ടുമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അപ്പോൾ കുറേയധികം ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ടുഡേ വന്നത് തന്നെ. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യമെന്ന് പറയുന്നത്, ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ആ ഒരു സർവേ, ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ സർവേ റിസൾട്ടിൽ, ഇന്ത്യ ടുഡേ നടത്തിയ സർവേ റിസൾട്ടിൽ, അതായത് മൂഡ് ഓഫ് ദി നാഷൻ സർവേ പ്രകാരം അവർ നടത്തിയ ആ സർവേ റിസൾട്ടിൽ കിട്ടിയിരിക്കുന്ന ഉത്തരം, അതായത് യോഗി ആദിത്യനാഥാണ്, അതായത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥാണ് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി ആയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള തരത്തിലായിരുന്നു ഇന്ത്യ ടുഡേ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വ്യക്തമായത്. യോഗി ആദിത്യനാഥ് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിയാണെന്ന് മൂഡ് ഓഫ് നാഷൻ സർവേ വെളിപ്പെടുത്തുന്നു എന്നുള്ള തലത്തിൽ തന്നെയാണ് ഇന്ത്യ ടുഡേ ആ വാർത്ത പുറത്തുവിട്ടത്. അതും ഭൂരിപക്ഷം, അതായത് ടോപ്പ് ഫൈവിൽ വന്നിരിക്കുന്ന 5 പേരുടെ ലിസ്റ്റാണ് അവർ പുറത്തുവിട്ടത്, ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ളത്. അതിൽ 1-ാം സ്ഥാനത്ത് യോഗി ആദിത്യനാഥ് വന്നിരിക്കുന്നു. പിന്നിലുള്ളവരെ 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും വന്നവരെക്കാട്ടിലും വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിലാണ് ഈ പറയുന്ന യോഗി ആദിത്യനാഥ് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്നുള്ള തരത്തിലാണ് സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കിയത്. മുഖ്യമന്ത്രി യോഗി തൻ്റെ എതിരാളികളായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെയും മമതാ ബാനർജിയെയും പരാജയപ്പെടുത്തിയത് ജനപ്രീതി മത്സരത്തിൽ വൻ ഭൂരിപക്ഷത്തിലാണ് എന്നാണ് മൂഡ് ഓഫ് ദി നാഷൻ സർവേ പ്രകാരം അത് കറക്റ്റായിട്ട് വ്യക്തമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സർവേ പ്രകാരം ഇനി കണക്കുകൾ നോക്കാം, എത്രത്തോളം ശതമാനമാണ് ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഇതിൽ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. 2-ാം സ്ഥാനത്തായിട്ട് വന്നിരിക്കുന്നത് കെജ്രിവാളാണ്, അരവിന്ദ് കെജ്രിവാളാണ്. 3-ാം സ്ഥാനത്ത് മമതാ ബാനർജിയും 4-ാം സ്ഥാനത്തായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാലിനാണ്, തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനാണ് 4-ാം സ്ഥാനത്ത്. 5-ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിലേക്ക് കടന്നെത്തിയിരിക്കുന്ന വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു, അതായത് ഇപ്പോഴത്തെ BJP സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന TMC നേതാവ്, TMC ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു 5-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ 5 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ടോപ്പ് 5 എന്നുള്ള രീതിയിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഇനി ശതമാനക്കണക്ക് നോക്കുമ്പോഴത്തേക്കും, ആദ്യം വന്നിരിക്കുന്ന യോഗി ആദിത്യനാഥിന് കിട്ടിയിരിക്കുന്ന സർവേ പ്രകാരം 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 33.2% പേർ യോഗി ആദിത്യനാഥിനെ രാജ്യത്തെ ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. 33.2% യോഗിക്ക് കിട്ടിയ ശതമാന കണക്കെന്ന് പറയുന്നത്. ഇനി 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന കെജ്രിവാളിന് കിട്ടിയിരിക്കുന്നത് 13.8% പോളിംഗ് നേടിയ കെജ്രിവാൾ 2-ാം സ്ഥാനത്താണ്. 13.8% കെജ്രിവാൾ, അതായത് വളരെ വലിയൊരു ഡിഫറൻസ് യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ കെജ്രിവാൾ 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന കെജ്രിവാളും തമ്മിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി 3-ാം സ്ഥാനം, ഇനി ഇവർ രണ്ടുപേരും കൂടെ 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മമതാ ബാനർജിയാണ്. ആകെ 9.1% വോട്ട് നേടിയ മമതാ ബാനർജി ജനപ്രീതിയുള്ള 3-ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു, അതായത് 9.1%, അതായത് വളരെ വലിയ ഡിഫറൻസ് ആണ് ഇപ്പോൾ ആദിത്യനാഥും മമതാ ബാനർജിയും തമ്മിലുള്ള ആ ഒരു ഇത് കാണുന്നത്. 9.1%ത്തോടുകൂടി 3-ാം സ്ഥാനത്ത് മമതാ ബാനർജി വന്നിരിക്കുന്നു ജനപ്രീതിയിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് 4-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 4.7%ത്തോടുകൂടി സ്റ്റാലിൻ 4-ാം സ്ഥാനത്ത്. ഏറ്റവും ഒരു ഹൈലൈറ്റായിട്ട് കാണേണ്ട ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു 4.6%ത്തോടുകൂടി 5-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന 5 പേരാണ് ഇന്ത്യയിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജനപ്രീതി കൂടിയ വ്യക്തികളായിട്ട് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്ന ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ പ്രവർത്തനത്തിൽ 28% പേർ അതൃപ്തി രേഖപ്പെടുത്തിയപ്പോൾ 35% പേര് തൃപ്തി
തൃപ്തരാണെന്നും സർവേ പറയുന്നു എന്നുള്ള തരത്തിലും അവർ വാർത്ത കൊടുത്തിട്ടുണ്ട്. മറ്റൊരു 31% ആളുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു പരിധിവരെ തൃപ്തരായിരുന്നു എന്നും ഇത് മുഖ്യമന്ത്രി ഷിൻഡേക്കുള്ള പൊതുജന പിന്തുണയെ സൂചിപ്പിക്കുന്നു എന്ന തരത്തിലാണ് ആ ഒരു സർവേ സൂചിപ്പിച്ചത്. കൂടാതെ മഹാരാഷ്ട്രയിലെ വോട്ടർമാർക്ക് പ്രതിപക്ഷമായ മഹാവികാസ് അഗാഡി MVA ബ്ലോക്കിന്റെ പങ്കിൽ മതിപ്പുണ്ടായിട്ടില്ല എന്നും ഈ സർവേ റിസൾട്ടിൽ വ്യക്തമാവുന്നു. സർവേയിൽ പങ്കെടുത്ത 30% പേരും സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ പങ്കിൽ തൃപ്തരല്ലെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. 11% പേർ മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ പങ്ക് തൃപ്തികരമാണെന്ന് കണ്ടെത്തിയതും എന്നാൽ 21% പേർ ഒരു പരിധിവരെ തൃപ്തരായെന്നും അതിൽ പറയുന്നു. ഈ വർഷം അവസാനം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സർവേ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു സർവേയിൽ ഇപ്പോൾ ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി എന്നുള്ള തലത്തിൽ യോഗി ആദിത്യനാഥാണ് ഇന്ത്യ ടുഡേയുടെ സർവേ റിസൾട്ടിൽ 1st സ്ഥാനത്തെത്തിയിരിക്കുന്നത് എന്നത് വളരെയധികം വ്യക്തമാണ്.